ഇന്നിപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളത് കോർബിൻസ്കോ ബീച്ചിലാണ്. അവിടെ പാരാറൈഡിങ്ങും പിന്നെ അതുപോലെ കുറച്ച് വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞ് വന്നതാണ്. പിന്നെ ഇവിടെ പാരാറൈഡിങ്ങാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. പാരാറൈഡിങ്ങിന് 3500 ആണ് പെർ ഹെഡ്. പിന്നെ അതേ ബോട്ടിന് നമുക്കൊന്ന് വെറുതെ റൗണ്ട് ചുറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ 500 രൂപ മാത്രം കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ പാരാറൈഡിങ് ഇല്ലാതെ അതേ ബോട്ടിലൊന്ന് ഒന്ന് റൗണ്ട് ചെയ്യാൻ 500 രൂപ. ഈ ക്യാഷിനെ പറ്റിയൊക്കെ എന്തിനാ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ആരെങ്കിലും ഇങ്ങനെ ഒരു പ്ലാൻ ഇടുകയാണ് ആൻഡമാനിൽ പോകാന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു എക്സ്പെൻസിൻ്റെ ലെവൽ നമുക്കറിയാമല്ലോ. അതിനും വേണ്ടിയിട്ടാണ് എമൗണ്ട് പറഞ്ഞത്. കടലിലുള്ള പാരാറൈഡിങ് ആയതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണ് ഞങ്ങൾക്ക് മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം അഥവാ വീണ് പോയാൽ ഡ്യൂ അത് വിചാരിച്ചിട്ട് മൊബൈൽ എടുത്തിട്ടില്ല. പക്ഷേ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഉള്ള വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം അവിടെ നമുക്ക് നോക്കുമ്പോൾ പല ചെറിയ ചെറിയ ദ്വീപുകൾ വരെ നമുക്ക് കാണാൻ കഴിയും. പൊങ്ങി നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ നമുക്ക് സമയം ഒരുപാടൊന്നുമില്ല, കുറച്ച് സമയം നമ്മളെ കറക്കിയിട്ടുള്ളായിരുന്നു. നമ്മളെ ഹെൽപ്പ് ചെയ്ത ആളാണ്, പേര് കുമാർ. കുമാർ സാർ നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ആളാണ് കുമാർ സാർ. അപ്പോൾ വാ അങ്ങനെ പാരാഗ്ലൈഡിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ താഴേക്ക് വന്ന് ഒരു കരിക്ക് കുടിച്ചു. പിന്നെ അതിന് ശേഷം വന്നപ്പോൾ ഒരു ചേട്ടൻ അതാ കാര്യമായിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേര് ചോദിച്ചപ്പോൾ ചാൽമുടി എന്നാണ് പറഞ്ഞത്. അത് നമ്മുടെ ചെന്നൈയിൽ ടീ നഗറിലൊക്കെ
ഞാൻ ടീ നഗർന്ന് കഴിച്ചിട്ടുണ്ട്. അത് സംഭവം അത് തന്നെയാണ്. അങ്ങനെ അതിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ നിന്ന് ഇവിടുത്തെ നിന്ന് വ്യത്യസ്തമാക്കുന്ന എന്താ വെച്ചാൽ അവർ കഴിക്കുന്ന രീതിയാണ്. അവിടെ സ്പൂൺ കിട്ടും. ഇത് സ്പൂണല്ല, പകരം തെങ്ങിൻ്റെ ഓല ചീന്താണ്. അത് മുറിച്ച് തന്നിട്ട് അത് അതുകൊണ്ടാണ് കോരി കഴിക്കുക. അതാണ് ഒരു സ്പെഷ്യലായിട്ട് തോന്നിയത്. അങ്ങനെ ഈ ബീച്ചിൽ നിന്ന് വിടവാങ്ങാൻ ഞങ്ങൾക്ക് സമയമായി. അങ്ങനെ ഈ ചാൽമുടിയും കൊണ്ട് ഞങ്ങൾ ഈ ബീച്ചിൽ നിന്ന് വിടവാങ്ങും. അഞ്ചുമണിയൊക്കെ ആയപ്പോഴേക്കാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയത്. പോരുന്ന വഴിക്ക് ജപ്പാനുകാരുടെ ബങ്കേഴ്സൊക്കെ കണ്ടു കേട്ടോ. വേൾഡ് വാർ ടുവിൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന ബങ്കറാണ്. പിന്നെ ഏറ്റവും രസമായിട്ട് തോന്നിയത് നമ്മുടെ നാട്ടിലൊക്കെ അമ്പലങ്ങളിൽ CD പ്ലെയർ ഉപയോഗിച്ചൊക്കെയാണ് പാട്ട് മീൻസ് ഭക്തിഗാനങ്ങൾ കേൾക്കുക. പക്ഷെ ഇവിടെ ഒരാൾ നിന്ന് പാടുന്നതാണ് നമ്മൾ കണ്ടത്. ഒരു ഒരു സ്പെഷ്യൽ കാഴ്ച തന്നെയായിരുന്നു. കാരണം അങ്ങനെ കാണാൻ കഴിയില്ല എവിടെയും. എവിടേക്കോ ചില അമ്പലങ്ങളിൽ മാത്രം കാണാനാണ് സ്വയം എന്നും വൈകിട്ട് പാട്ട് പാടി കേൾപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ എന്നും അങ്ങനെയാണെന്നാണ് പറഞ്ഞത്. ആയപ്പോഴേക്ക് ഹോട്ടലുകളൊക്കെ അടച്ചു തുടങ്ങി. അവസാനം ഞങ്ങളൊരു തന്തൂർ എന്ന് പറഞ്ഞിട്ട് പോർട്ട് ബ്ലെയറിലൊരു ഹോട്ടൽ കണ്ടെത്തി. അവിടുത്തെ സ്പെഷ്യൽ ഡിഷ് തിരഞ്ഞപ്പം സ്പെഷ്യൽ ഡിഷായിട്ട് ഫിഷ് ടിക്ക എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റമാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ഓർഡർ ചെയ്ത് കുറച്ച് വെയിറ്റ് ചെയ്തു കേട്ടോ കിട്ടാൻ വേണ്ടിയിട്ട്. ഫ്രൈഡ് റൈസും ഫിഷ് ടിക്കയും. ഇതാണ് സംഭവം. അങ്ങനെ അത് നല്ല സംഭവം രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുള്ള ഫുഡ് തന്നെയായിരുന്നു ഫിഷ് ടിക്ക. ഞങ്ങൾക്ക് ഞങ്ങൾ ഈ കരിക്കും അതുപോലെ ചാൽമുടിയൊക്കെ കഴിച്ച് വയറ് നിറച്ചുകൊണ്ട് അതാവാം. കാരണം ഞങ്ങൾക്കത് ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ള പോലെ തോന്നി. ഏതായാലും ഫുള്ള് അകത്താക്കി ഞങ്ങൾ ഇതാ പുറത്തേക്ക് വന്നു. സമയം 6 മണിയോടടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് ഇരുടായി. നമ്മുടെ നാട്ടിലെ 8 മണിയും 10 മണിയൊക്കെ ആയി കഴിഞ്ഞു. ഏതായാലും ഇന്നത്തെ യാത്ര ഞങ്ങൾ നിർത്തി. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.